ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് ഉപയോഗിച്ചിട്ടൊരു ഗുലാബ് ജാമു ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല, വെറും ബ്രെഡും പാലും മാത്രം മതി. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ എൻഡ് ഭാഗത്തുള്ള ബ്രൗൺ ഷെയ്ഡിലൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ വേണം നമുക്ക് ഗുലാബ് ജാമിന് റെഡിയാക്കി എടുക്കാനുള്ള ബ്രെഡ്, ഇങ്ങനെ വേണം. അപ്പോൾ നമുക്ക് ഇത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പാല് നമുക്ക് ഈ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് റൗണ്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഈ ഫുൾ പാല് ഇതിലേക്ക് ഒഴിക്കുന്നില്ല, ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിക്കുന്നുള്ളൂ. ഇതിങ്ങനെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് മൊത്തത്തിലൊന്ന് കുഴച്ച് റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് ചെറിയ ഉരുളകളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചെറിയ കുറേശ്ശെ എടുത്തിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഇതുപോലെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പാനിലെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിന് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഇതിൻ്റെ തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ചെയ്യാൻ, കാരണം പെട്ടെന്നത് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്നത് മുരിഞ്ഞ് അതിൻ്റെ ബ്രൗൺ ഷെയ്ഡ് പെട്ടെന്ന് വരും. അപ്പോൾ മെല്ലെ തീയാക്കിയിട്ട് മെല്ലെ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്കിതിന് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് പഞ്ചസാരയും ഇട്ടിട്ടാണ് തിളപ്പിക്കുന്നത്. ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. ദെൻ അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും വേണം. ഇതിപ്പോൾ പഞ്ചസാര നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഒരുപാട് മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് ഫ്രൈ ചെയ്തെടുത്തതിലേക്ക് നമുക്ക് ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 2-3 മണിക്കൂറൊക്കെ ഇത് വെച്ചതിന് ശേഷം നമ്മളത് എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മധുരവും നല്ല സോഫ്റ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ ബ്രെഡ് കൊണ്ടുള്ള ഗുലാബ് ജാമ് ഇത്രയേ ഉള്ളൂ. വളരെ ഈസി അല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ് ഇത്. പിന്നെ നമുക്ക് ഈ ബ്രെഡ് ഫ്രൈ ചെയ്തതിലേക്ക് ഇതിൻ്റെ സിറപ്പ് പെട്ടെന്ന് പിടിക്കണമെങ്കിൽ നമുക്ക് ഇതിലോട്ടൊരു ഹോളിട്ട് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് കുറേ നേരം നമ്മൾ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അതായത് പെട്ടെന്ന് തന്നെ ഒഴിച്ചിട്ട് അപ്പം തന്നെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറേ നേരം വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.